സൗന്ദര്യത്തിന് അതിനൂതന ഫാഷൻ ട്രെൻഡുകൾ ഒരുക്കി മലബാറിനെ തന്നെ വിസ്മയിപ്പിച്ച ആമോറ വിന്റർ കളക്ഷൻ ഇനി വണ്ടൂരിലും. ആമോറ വിന്റർ കളക്ഷൻ. മഞ്ചേരി നഗരസഭയിലെ കിഴക്കേതല വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ത്രികോണ മത്സരം നടക്കുന്ന വാർഡിൽ സ്ഥാനാർത്ഥികൾ ശുഭപ്രതീക്ഷയിലാണ്. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുക. വ്യാഴാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്. കുട അടയാളത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തലാപ്പിൽ സജീർ ജനവിധി തേടുന്നത്. യു ഡി എഫിനായി പരേറ്റം മുജീബ് റഹ്മാൻ കോണി അടയാളത്തിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. എസ് ഡി പി ഐക്കായി ലത്തീഫ് വലാഞ്ചിറയാണ് മത്സര രംഗത്തുള്ളത്. മൂവരും നാല് റൌണ്ട് പ്രചാരണം പൂർത്തിയാക്കി. മുൻ കൌൺസിലർ തലാപ്പിൽ അബ്ദുൽ ജലീൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ്. ചെറുസംഘങ്ങളായി തിരിഞ്ഞ് ഗൃഹസന്ദർശനം നടത്തിയാണ് വോട്ട് ക്യാൻവാസിംഗ്. ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത കുടുംബയോഗങ്ങളും പൂർത്തിയാക്കി. 723 സ്ത്രീ വോട്ടർമാരും 661 പുരുഷ വോട്ടർമാരുമടക്കം 1384 പേരാണ് വോട്ടവകാശം വിനിയോഗിക്കുക. കിഴക്കേതല ഈസ്റ്റ് ജി എം യു പി സ്കൂളിലാണ് പോളിംഗ് കേന്ദ്രം. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. പരമ്പരാഗതമായി യു ഡി എഫിന് മേൽക്കൈയുള്ള വാർഡ് പിടിച്ചടക്കുമെന്ന പ്രത്യാശയിലാണ് എൽ ഡി എഫും എസ് ഡി പി ഐയും. നഗരസഭയിലെ വികസന മുരടിപ്പും അഴിമതിയും ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫ് പ്രചാരണം. വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തലാപ്പിൽ സജീർ പറഞ്ഞു. ശരിക്കും തലാപ്പിൽ കുടുംബ വോട്ടുകൾ ഈ വാർഡിൽ കുറവാണ്. ഞങ്ങളൊക്കെ നാട്ടുകാരാണെങ്കിലും കുടുംബ വോട്ടുകൾ ഈ വാർഡിൽ കുറവാണ്, തലാപ്പുകാർ കുറവാണ്. പക്ഷേ അങ്ങനെ എന്താണ്, ഈ കേക്കത്തലയുടെ ലീഗ് ജയിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും നിഷ്പക്ഷവാദികളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഞാൻ 10 കാലങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്. അങ്ങനെ കേക്കത്തലക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ല. വ്യക്തികളെ നോക്കിയിട്ടാണ് വോട്ട് ഇവിടെ സാധാരണ മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ ചെയ്യാറ്. അല്ലാതെ ലീഗിന് അങ്ങനെ മേൽക്കോയ്മ ഉണ്ടെന്ന്, അത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിൻ്റെ മികവുകൊണ്ട് ജയിച്ചതാണ് കഴിഞ്ഞ വർഷം, അല്ലാതെ ലീഗ് രാഷ്ട്രീയം കൊണ്ട് ജയിച്ചതല്ല. ഇപ്പോൾ നിലവിലെ മുഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ നിലവിലെ ഭരണത്തിനോട് ലീഗിലെ ആൾക്കാർക്ക് തന്നെ എതിർപ്പുണ്ട്. ഞങ്ങൾ വാർഡിലൂടെ കയറി ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം അതാണ്. നല്ല പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. വോട്ടർമാരെ നിലവിലെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലുള്ള എതിർപ്പ് വോട്ടർമാരുടെ മുഖത്ത് പ്രകടമാണ്. അത് വോട്ടായി മാറിയാൽ ഞാൻ വിജയം എന്തായാലും എനിക്ക് ഉറപ്പാണ്. വിജയം ഉറപ്പിക്കാനായി എൽ ഡി എഫ് പ്രവർത്തകരും പാർട്ടി നേതാക്കളും സജീവമായി രംഗത്തുണ്ട്. കൊല്ലപ്പെട്ട മുൻ കൌൺസിലർ തലാപ്പിൽ ജലീൽ നടപ്പിലാക്കിയ വികസനത്തിന് തുടർച്ചയുണ്ടാകാനായി ജനം കൂടെ നിൽക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ്. നഗരസഭാ ഭരണസമിതി നടപ്പിലാക്കിയ വികസന കുതിപ്പ് നേട്ടമാകുമെന്നും വലിയ വിജയത്തിൽ വാർഡ് നിലനിർത്തുമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി പരേറ്റം മുജീബ് റഹ്മാൻ പറഞ്ഞു. സഹതാപത രംഗം അതിന് അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഒരു യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയം തന്നെയാണ് 16-ാം വാർഡ്. അത് കാലങ്ങളായിട്ട് ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്ത് വന്നാലും പിന്നെ ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്തായാലും 16-ാം വാർഡിലെ വോട്ടർമാർ വികസനത്തിന് മുൻനിർത്തി തന്നെ വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രത്തോളം മുൻ കൗൺസിലർമാരൊക്കെ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട് ഓരോ വികസനം. എന്തായാലും ഇവിടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു കേക്കേത്തല ജി എം എൽ പി സ്കൂള്, അത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു വാടക കെട്ടിടത്തിലാണ്. അതിന് സ്വന്തമായി സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കഴിഞ്ഞ നമ്മൾ കുഞ്ഞാൻ സാഹിബ് ഏറ്റെടുത്തിട്ടുള്ളത്. പല പ്രതിസന്ധി ഘട്ടത്തിലും ആ സ്ഥലം ഏറ്റെടുക്കാൻ പല പ്രതിസന്ധി ഘട്ടം തരണം ചെയ്തിട്ടാണ് ആ സ്ഥലം ഏറ്റെടുത്തത്. അവിടെ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പുരോഗതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുടിവെള്ളത്തിന് രൂക്ഷമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കെ പി ടി മല പോലുള്ള കുന്നിൻ പ്രദേശത്തിലേക്ക് പൊതുകിണർ സ്ഥാപിച്ചു. ഇനി അതിൻ്റെ മറ്റുള്ള വർക്കുകളൊക്കെ നടക്കേണ്ടതുണ്ട്. അത് ഇൻഷാല്ലാ പിന്നെ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. വേറെ വാർഡിലെ കുടിവെള്ളം, അതുപോലെ അടിസ്ഥാനകാര്യമായ റോഡ് എല്ലാം പൂർത്തിയാക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തലാപ്പിൽ ജലീലിനോടുള്ള അടുപ്പവും സഹതാപവും വോട്ടായി മാറുമെന്ന് യു ഡി എഫ് കണക്ക് കൂട്ടുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമാണ് എസ് ഡി പി ഐ കാഴ്ചവെച്ചത്. ലത്തീഫ് ബലാഞ്ചിറ ഇത് 2-ാം തവണയാണ് ഈ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് എസ് ഡി പി ഐ പ്രചാരണം. ഇടതു വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പും വികലമായ വികസന കാഴ്ചപ്പാടും വോട്ടായി മാറുമെന്നും വലിയ വിജയം ഉറപ്പാണെന്നും ലത്തീഫ് ബലാഞ്ചിറ ഉറപ്പിച്ചു പറയുന്നു. ഇവിടെ സഹതാപം എന്ന സംഗതിക്കപ്പുറം ഒരു പിന്നെ വികസന കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളും ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് ഈ കേക്കേത്തലയിൽ തന്നെ ഒരു ജനസേവന കേന്ദ്രം സ്ഥാപിക്കും, അതിലൂടെ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് സ്ഥാപിച്ച് പോവുക എന്നുള്ളതല്ല, അതിലപ്പുറം അവിടെ സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ
അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അത് എന്ത് പ്രശ്നമായി കഴിഞ്ഞാലും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് അത് അവരുടെ ഒരു ആശ്രയ കേന്ദ്രമായി ഉണ്ടാവും. എത്ര വോട്ട് പിടിക്കും എന്നുള്ളതല്ല, ഞങ്ങൾ ജയിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അത് വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഈ കേക്കേത്തലയിൽ നിന്നും ജയിക്കും. എൻ്റെ ഒരു രണ്ടാമത്തെ അംഗം എന്നുള്ള നിലയിൽ മുഴുവൻ ആളുകളും ഇവിടെയുള്ള ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു പാർട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, വാർഡിലെ വോട്ടർമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശുഭപ്രതീക്ഷയുണ്ട്, ഞാൻ ജയിക്കും എന്നുള്ളത്. സ്ഥാനാർത്ഥികളെല്ലാം പ്രതീക്ഷയിലാണെങ്കിലും കിഴക്കേത്തലയിലെ വോട്ടർമാർ ആരുടെ കൂടെ നിൽക്കുമെന്ന് വെള്ളിയാഴ്ച ബാലറ്റ് പെട്ടി തുറക്കുമ്പോൾ അറിയാം. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.